അഞ്ചു വർഷത്തിനുള്ളിൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഇസ്ലാമികവൽക്കരിക്കപ്പെടും. അഫ്ഗാനിസ്ഥാൻ ഒരു പ്രതിസന്ധിയോ സംഘർഷമോ ഒന്നുമല്ല, ലോക ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശുദ്ധ നാടകം മാത്രം. അനിസ്ലാമിക രാജ്യങ്ങളെ നൈസായി ഇസ്ലാമികവൽക്കരിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ കെട്ടിയിറക്കിയ ഏറ്റവും പുതിയ ആയുധം മാത്രമാണ് താലിബാനും അവർ സൃഷ്ടിക്കുന്ന അഭയാർത്ഥികളും. 2015 സിറിയൻ പലായനത്തിന്റെ ബാക്കി പത്രമായി കടൽ തീരത്തടിഞ്ഞ കുഞ്ഞു ബാലന്റെ ജഡം മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച് ആഘോഷമാക്കി മുസ്ലിം സമൂഹത്തിന് യൂറോപ്പിലേക്കുള്ള പലായനത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട നാളുകൾ. 6 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിന്റെ ഡെമോഗ്രഫി തന്നെ മാറ്റിമറിച്ച സംഭവ വികാസങ്ങൾ. അടുത്ത 5 വർഷത്തിൽ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്ലാമികവൽക്കരിക്കപ്പെടാൻ പോകുന്നു. ഇപ്പോൾ നടക്കുന്നതും അണിയറയിൽ കുറിക്കപ്പെട്ട തികച്ചും വ്യത്യസ്തമല്ലാത്ത അതേ നാടകത്തിന്റെ മറ്റൊരു രൂപം മാത്രമാണ്. അഫ്ഗാൻ ജനതയെ മൊത്തം കൊന്നെടുക്കുന്ന എന്തോ വലിയ ഭീകരജീവികളായി താലിബാനെ ചിത്രീകരിച്ച് ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സത്യത്തിൽ താലിബാൻ എത്ര പേരെ കൊല്ലുന്നുണ്ട്? ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായ ശേഷം സ്വന്തം നാട്ടുകാരിൽ എത്ര പേരെ അവർ കൊന്നു? പക്ഷേ അവർ ചെയ്യുന്ന ക്രൂരതകളുടെ ഭീകരമുഖം വരച്ചു കാട്ടി ലോക ജനതയുടെ മുന്നിൽ ദൈന്യതയുടെ അനുകമ്പയുടെ കിരണങ്ങൾ വാരി വിതറുക. അതുവഴി വലിയൊരു വിഭാഗം നിസ്സഹാരായ അഫ്ഗാൻ ജനതയെ പലായനം ചെയ്യിക്കുക. അങ്ങനെ ഇസ്ലാമിതര രാജ്യങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ ഒന്നിച്ച് കയറ്റി അയക്കുക. ഇതുവഴി വലിയ രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഇസ്ലാം കയറ്റുമതി ചെയ്യുക. അതുമാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാബൂൾ വിമാനത്താവളം അവർ പൂർണ്ണമായി ഏറ്റെടുക്കാൻ വൈകിയതും. ശരിയല്ലേ? പഴയ താലിബാന്റെ സ്വഭാവം വെച്ചായിരുന്നെങ്കിൽ കാബൂൾ പിടിച്ചു കഴിഞ്ഞ് ഒരീച്ച പോലും അവിടെ നിന്ന് പുറത്തു പോവുകയില്ലായിരുന്നു. അപ്പോൾ കളി വേറെ ലെവൽ ആണെന്ന് വളരെ വ്യക്തം. അന്ന് കാബൂൾ എയർപോർട്ടിൽ നടന്നത് ഇതുമാത്രമാണ്. ഓർക്കുക, ഈ പലായനം ചെയ്യപ്പെട്ട ഒരു അഫ്ഗാനിയെ പോലും സ്വീകരിക്കാൻ എണ്ണ വിഭവം കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു ഇസ്ലാമിക രാജ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല, ഇനി വരികയുമില്ല. ഇവരെയെല്ലാം ഏതെങ്കിലും ഇസ്ലാം ഇതര രാജ്യം പുനരധിവസിപ്പിച്ചാൽ അവിടെ പള്ളി പണിയാൻ സഹായവുമായി അവർ എത്തും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക അഭയാർത്ഥികൾക്കായി 300-ലധികം പള്ളികൾ പണിയാനായി സൌദിയും ഖത്തറും മുടക്കിയത് ലക്ഷക്കണക്കിന് ഡോളറുകൾ ആണ്. അനിസ്ലാമിക രാജ്യങ്ങളെ നൈസായി ഇസ്ലാമികവൽക്കരിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ കെട്ടിയിറക്കിയ ഏറ്റവും പുതിയ ആയുധം മാത്രമാണ് താലിബാനും അവർ സൃഷ്ടിക്കുന്ന അഭയാർത്ഥികളും. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു അടക്കമുള്ള ന്യൂനപക്ഷം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് രക്തരൂക്ഷിത വിപ്ലവങ്ങളിലൂടെയായിരിക്കും ഇനി അങ്ങോട്ട് ലോകത്ത് അവർ ശരിയത്ത് നിയമങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. കരുതിയിരിക്കുക, ജാഗ്രതയും.